Hi guys. രൺവിജയ്, മീറ്റ് യുവർ കൊറിയോഗ്രാഫർ. ഇവൾ നിന്നെ ഡാൻസ് പഠിപ്പിക്കും. മീറ്റ് നീന ആൻഡ് ജോഡി റൗണ്ടിൽ നിന്റെ പാർട്ട്ണറും ഇവളാണ്. നീന, ദിസ് ഇസ് രൺവിജയ്. Let's start. നീന, എനിക്ക് ഡാൻസ് ഒട്ടും അറിയില്ല കേട്ടോ. ഗ്രാമത്തിൽ എന്തെങ്കിലും ഉത്സവമോ കല്യാണമോ ഒക്കെ ഉള്ളപ്പോൾ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഡാൻസ് കളിപ്പിച്ച ഇങ്ങനെ എന്തെങ്കിലും കാണിച്ച് ഞാൻ അവിടുന്ന് രക്ഷപ്പെടും. അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. പഞ്ചാബിലായിട്ടും ഡാൻസ് അറിയില്ലേ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. ഞാൻ നിനക്ക് ഒന്ന് രണ്ട് സ്റ്റെപ്സ് കാണിച്ചുതരാം, അത് നീ കോപ്പി ചെയ്താൽ മതി. അത് കാണുമ്പോൾ ഡാൻസ് നിനക്ക് എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, ശരി ശരി, ലെറ്റ്സ് ഗോ. മോളെ രത്നേ, ഇന്നലത്തെ ബൽദേവിന്റെ പെരുമാറ്റം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നലെ അവൻ ഗ്രാമത്തിലുള്ളവരോടൊക്കെ രൺവിയെ സഹായിക്കാൻ അപേക്ഷിച്ചില്ലേ? എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നീ എടുക്കുന്നില്ലേ? നിഹാൽ, എന്തു പറ്റി? ചെറിയച്ഛന് എന്തോ ഒരു വയ്യായിക. എന്താ മോനെ, എന്താ പറ്റിയേ? അങ്ങോട്ട് കിടത്തിക്കേ, പെട്ടെന്ന് ഇങ്ങനെ സുഖമില്ലാണ്ടായേ. അത് നിഹാൽ ചെറിയച്ഛൻ ഇന്നലെ ഹോട്ടലിൽ നിന്ന് എന്തൊക്കെയോ കഴിച്ചിരുന്നു, അതാ അപ്പം മുതൽ എന്തോ വയ്യായിക തോന്നിയതാ. രാത്രി വളരെ കൂടുതലായി, എന്നിട്ട് ചെറിയച്ഛന് അസുഖമുണ്ടെന്ന് ആരോടും പറയുക പോലും ചെയ്തില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴാ ചെറിയച്ഛൻ വഴിയിൽ മുഴുവൻ ഛർദ്ദിക്കാൻ തുടങ്ങിയത്. അപ്പോഴാ ഞാൻ പോലും അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ചെറിയച്ഛനൊട്ടും വയ്യ. പിന്നെ ഇതുവഴി പോയത് കൊണ്ടാണ് ഞാൻ ചെറിയച്ഛനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. നന്നായി മോനെ. അയ്യോ, ഗ്രാമത്തിലെ ഡോക്ടർ വിദേശത്തേക്ക് പോയിരിക്കുകയാണല്ലോ. വീര, നീ ഒരു കാര്യം ചെയ്യേ, നിനക്ക് ആ നഗരത്തിൽ നിന്ന് വന്ന ഡോക്ടറെ അറിയില്ലേ, ഒന്ന് ഫോൺ ചെയ്ത് ഇവിടം വരെ ഒന്ന് വരാൻ പറയോ, പെട്ടെന്നാവട്ടെ. ഹലോ ഡോക്ടർ. ഹാ ഡോക്ടർ, ഞാൻ വീരയാണ്, പ്രീതംപുരേന്ന്. പ്രസിഡന്റ് രത്നയുടെ മകളാ. ഡോക്ടറെ, എന്റെ ചെറിയച്ഛന് പെട്ടെന്ന് വല്ലാതെ അസുഖം കൂടി. ഡോക്ടർക്ക് ഒന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ? അതെല്ലാം അസുഖം ഒത്തിരി കൂടുതലായതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഒന്ന് വന്നാൽ നന്നായിരുന്നു ഡോക്ടറെ. എന്നാ ശരി, ശരി ഡോക്ടറെ. അദ്ദേഹം വരില്ല, എന്തോ ജോലി തിരക്കാണത്രേ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഞാനെന്നാ കുറച്ച് കഷായം ഉണ്ടാക്കി എടുത്തോണ്ട് വരാം. സ്റ്റെപ്പ് പോലും നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. മേഘ മാം, ഇവന്റെ ഡാൻസ് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആണ്. ഐ മീൻ, ഇവൻ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും. നമ്മുടെ അടുത്താണെങ്കിൽ അതിനുള്ള സമയം തീരെയില്ല. രൺവിജയ്, നിനക്ക് ഈ റൗണ്ട് ക്ലിയർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നീ ഈ കോൺടെസ്റ്റിൽ തോറ്റു പോകാനാണ് സാധ്യത. ഞാനൊരു പാട്ടുകാരനാണ്, ഡാൻസ് ചെയ്യാൻ എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇതൊന്നും എനിക്ക് പറ്റില്ല. ഒന്ന് അനങ്ങാതിരിക്കും. അതേ, ഞാനൊരു ഡോക്ടറാണെന്ന് മറക്കരുത്. എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് പിടിച്ചോണ്ട് വന്നത് ഒട്ടും ശരിയായില്ല. അതെ, തന്നെ ഡോക്ടർ പണി ചെയ്യിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അകത്തൊരു രോഗിയുണ്ട്, അയാൾക്ക് അസുഖം വളരെ കൂടുതലാ. താനിപ്പോ അകത്തേക്ക് പോകുന്നു, എന്നിട്ട് അയാളൊന്ന് പരിശോധിച്ചു നോക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. ഒരാഴ്ച മുഴുവൻ തന്നെ ഈ ജീപ്പിലിരുത്തിക്കൊണ്ട് ലോകം മുഴുവൻ ടൂറ് നടത്തും ഞാൻ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ തന്റെ അത്യാവശ്യങ്ങൾ എങ്ങനെ നടക്കുന്നു ഞാൻ നോക്കട്ടെ. പിന്നൊരു കാര്യം കൂടി, വീട്ടിലുള്ള ആരോടും ഉണ്ടല്ലോ, തന്നെ ഞാൻ പൊക്കിക്കൊണ്ട് വന്നാണെന്ന് താൻ പറയാൻ പാടില്ല കേട്ടോ. ആ മനസ്സിലായല്ല. എന്നാ വേഗം ചൊല്ല്, അകത്ത് രോഗി ഉണ്ടാവും കേട്ടോ. ആദ്യം കെട്ടെന്ന് കഴിച്ചതാ.
ഗുഞ്ചൻ നിനക്ക് അറിയാത്തതല്ലോ, ഇന്ന് വരെ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. വെറുതെ എന്റെ സമയം എനിക്കെടുത്തന്റെ കാര്യമുണ്ടായിരുന്നോ? ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ വെറുതെ എന്തിനാ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്? ഞാനും ആവശ്യമില്ലാണ്ട് തെറ്റായ ഒരാൾക്ക് വേണ്ടി സമയം മെനക്കെടുത്തി എന്ന് തോന്നിപ്പോവുക. ഐ എം ഗോയിങ് ടു കോൾ ദേവൻ ആൻഡ് ഐ എം ഗോയിങ് ടു ആസ്ക് ഹിം ടു ഡിസ്ക്വാളിഫൈ ഹിം. ഇവന് പകരം മറ്റൊരാളെ നമുക്ക് മത്സരത്തിൽ കയറ്റാം. മനസ്സിൽ ഗട്ട്സും സാമർഥ്യമുള്ള ഒരാൺകുട്ടിയെ, അവന്റെ മനസ്സിൽ വിജയം മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. നിന്റെ സഹനത്തിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു രൺവീർ, ഇനി നിന്റെ സ്വപ്നങ്ങളുടെ തേരിലേറെ സഞ്ചരിക്കാനുള്ള സമയം. എനിക്ക് നിന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. മനുഷ്യന് അമ്പു പോലെ ആയിരിക്കണമെന്ന് ഏട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എത്ര നമ്മളെ പിന്നോട്ട് വലിക്കുകയാണെങ്കിലും നമ്മൾ അതിലും ശക്തിയോടെ മുന്നോട്ട് കുതിക്കണം. മത്സരത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ വന്നവനാണ് ഞാൻ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഡാൻസ് കളിക്കും. നീന പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? യു സി രൺവിജയ്, ഇനിയും കടമ്പകൾ ഒത്തിരി കിടക്കാനുണ്ട്. അപ്പോ എന്ത് ചെയ്യും? വീണ്ടും പിന്നോട്ടോടു? കടമ്പകൾ കണ്ട് പേടിച്ചോടാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒറ്റയ്ക്കോ അല്ല വന്നിരിക്കുന്നത്, ഒത്തിരി പേരുടെ സ്വപ്നങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഈ യുദ്ധത്തിൽ എനിക്ക് വിജയിക്കണം. ഞാൻ എന്തിനും തയ്യാറാണ്, എന്തിനും ഏതിനും തയ്യാറാണ്. ദാറ്റ്സ് എ സ്പിരിറ്റ്. ഈ സ്പിരിറ്റ് നീ മുൻപോട്ടും സൂക്ഷിക്കണം. നീന, നീ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? മാം, പെഹ്ലാ നഷ. ഗ്രേറ്റ്. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്താലേ ഒരു ഡ്രീം എഫക്റ്റ് കിട്ടും. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് റിഡ് ഓഫ് ദ ഷൂസ്. നമുക്ക് ഈ ഡാൻസ് പെർഫോമൻസ് ബെയർ ഫീറ്റിൽ ചെയ്താൽ എന്താണ്? വാട്ട് യു സേ? പെർഫെക്റ്റ്. ക്യാൻ യു മാനേജ് ദാറ്റ്? യാ യാ, ഫൈൻ, ആബ്സല്യൂട്ട്ലി. നീ ചെയ്യുള്ളൂ. എന്നാ തുടങ്ങാം. വളരെ നന്ദിയുണ്ട് ഡോക്ടറെ. ഡോക്ടർ അന്ന് മരുന്നുകൊണ്ട് നല്ല മാറ്റമുണ്ട്. ഞാൻ കുറച്ച് മെഡിസിൻസ് കൂടി എഴുതിത്തരാം. അത് ദിവസം 3 നേരം കഴിക്കണം. 2-3 ദിവസത്തിനുള്ളിൽ അസുഖം മാറിക്കോളും. ശരി. ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. തിരക്കുള്ള സമയമായിട്ട് പോലും ഇവിടം വരെ വന്നല്ലോ. വളരെ വലിയ മനുഷ്യനാ നിങ്ങൾ. നല്ല മനുഷ്യനാ സത്യം. ഇദ്ദേഹത്തിന്റെ ഹൃദയമുണ്ടല്ലോ, നല്ല പളുങ്കുപോലെ ഇരിക്കണം അല്ലേ ഡോക്ടർ? എന്ന് വെച്ചാ ഞാൻ അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞോളൂ, ഒരു രോഗിക്ക് അസുഖമാണെന്ന്. അപ്പൊ തന്നെ ഉണ്ടല്ലോ, ഇദ്ദേഹം എന്റെ കൂടെ വന്നില്ല ചെറിയമേ. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടതാ. അത് കേട്ടപ്പോ തന്നെ ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എന്താണെന്നറിയോ? പോവാ പോവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞൊരു ജീപ്പ് ഉണ്ടെന്ന്. ജീപ്പ് ഉണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഓടി ഓടി പണ്ടാറടങ്ങിയാണ് അല്ലേ ഡോക്ടർ സാർ? അതെ അതെ അതെ. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ. സിസിലി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പ്രീതംപുരയിലോട്ടാ വന്നത്. ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് പോരാനായിട്ട് എവിടേക്കാ പോണെന്ന് ഞാൻ അറിഞ്ഞാലല്ലേ നിന്നോട് പറയാൻ പറ്റൂ. ഇയാൾ എന്നെ അവിടുന്ന് നിർബന്ധിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നതല്ലേ. സോറി സോറി. ബെൽദേ, നീ ഡോക്ടറെ പിടിച്ചു കെട്ടി പൊക്കിക്കൊണ്ട് വന്നതാണോ? ഡോക്ടറോട് ഇങ്ങനെ പെരുമാറിയത് ശരിയാണോ ബെൽദേവ്? മാം, അല്ലല്ല ചെറിയ മാം, ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. പൊക്കിട്ടൊന്നുമില്ല. ഒരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ചെറിയ മാം? മണ്ടത്തരം വിളിച്ച് പറയല്ലേ ബെൽദേവ്, ഇങ്ങനെ ചെയ്യാൻ നിനക്ക് നാണമില്ലല്ലോ. തോന്നിയിരുന്നു ചെറിയ മാം, പിന്നെ ഞാൻ ചിന്തിച്ചു ചെറിയച്ഛന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ച, അതുകൊണ്ടാ ഞാനും. ഇത് കണ്ടില്ലേ, ഇങ്ങനൊരുത്തിന്റെ കൂടെയാണോ നീ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്ന വീര? ഇങ്ങനെ മനുഷ്യരെ ഭീഷണിപ്പെടുത്തി കൂട്ടിക്കൊണ്ട് വരുന്നവരുടെ കൂടെ അല്ല വീര, നീയാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ഇപ്പൊ മനസ്സിലായില്ലേ, ഇവന്റെ ഈ ചിന്താഗതിയാണ് ഞാൻ എപ്പോഴും പേടിക്കുന്നത്. ഇനി നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? പ്ലീസ് രത്ന, ഒരു മിനിറ്റ്. രത്ന പറഞ്ഞത് രത്ന കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ മറുവശം എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ബൽദേവന്റെ ചിന്തകള് ഒരു പക്ഷേ വീരയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ബൽദേവന്റെ ഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം. എനിക്കൊരു അസുഖം വന്നപ്പോൾ നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടില്ലേ? അപ്പൊ തന്നെ വീര ഡോക്ടറെ വിളിക്കാൻ ഒരുപാട് ശ്രമിച്ചു. അത് തന്നെ ഇവിടെ ബൽദേവും ചെയ്തു. ഏത് കാര്യത്തിനാണോ വീര വിഷമിക്കുന്നത് അതേ കാര്യത്തിന് വേണ്ടി അവനും വിഷമമുണ്ട്. എനിക്കറിയാം ബൽദേവന്റെ രീതി ഒരുപക്ഷെ തെറ്റായിരിക്കാം. പക്ഷെ രത്ന, രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നായിരുന്നു, ഡോക്ടറെ ഇവിടെ കൊണ്ടുവരണം, എന്നെ ട്രീറ്റ് ചെയ്യണം. ബൽദേവ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിലൊരു നന്മയുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം ഓർക്കണം. ആരുമല്ലാത്ത എനിക്ക് വേണ്ടി അവൻ ഇത്രയും ചെയ്യുമ്പോൾ
വീരയുടെ സന്തോഷത്തിന് വേണ്ടി ചിലപ്പോ സ്വന്തം ജീവൻ പോലും കളയാൻ മടിക്കില്ല. നിഹാൽ ചെറിയച്ച, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. ചെറിയമ്മ പറയുന്നതും ശരിയാ, എന്നെ കൊണ്ട് ഒരു കാര്യവും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പോവാ. വീട്ടിൽ ചെന്നിട്ട് ഞാനൊന്ന് ചിന്തിക്കട്ടെ, എങ്ങനെ ചെറിയമ്മ ഞാൻ നല്ലവനാണെന്ന് പറയുമെന്ന്. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ആണല്ലോ. ഇനി നീയും വീരയും തമ്മിൽ കാണാതിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ അകന്നു കഴിയണ്ട. തമ്മിൽ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും എനിക്ക് എതിർപ്പില്ല ബൽദേവ്. സത്യമായിട്ടാണോ? എന്നുവെച്ചാ അതിനർത്ഥം ചെറിയമ്മയ്ക്ക് ഞങ്ങളുടെ ബന്ധത്തില് ഒരു എതിർപ്പും ഇല്ല എന്നല്ലേ? എനിക്കൊരു എതിർപ്പും ഇല്ല. എന്നാൽ ഈ ബന്ധത്തിനുള്ള അവസാന വാക്ക് ഞാനല്ല, രൺവിയാണ് തരേണ്ടത്. കാരണം അവനാണ് ഇവളുടെ വളർത്തമ്മ, വീരയുടെ നല്ലമ്മ. നിനക്ക് എന്ത് പറ്റി ബിൽദേ? ചെറിയമ്മയ്ക്കത് മനസ്സിലാവില്ല. എന്താന്ന് വെച്ചാലേ, ഞാൻ ഒരു ദിവസം കൂടി വീരയോട് സംസാരിക്കാതിരുന്നാലേ ഒരുപക്ഷെ ഞാൻ എന്റെ വയറു പൊട്ടി മരിച്ചു പോയേനെ, അല്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചേനെ. ഇവന് പ്രാന്ത് പിടിച്ചിരിക്കുക. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ രൺവിയുടെ അടുത്ത റൗണ്ടിന്റെ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി വന്നതാ. അടുത്ത റൗണ്ടില് രൺവി ഡാൻസ് ചെയ്യാൻ പോവാ. അയ്യോ റബ്ബേ, രൺവീരേട്ടൻ എങ്ങനെ? എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇത് ശരിക്കും എക്സൈറ്റിംഗ് ആണല്ലോ ഗുഞ്ചൻ, എനിക്കതൊന്ന് കാണിച്ചു തരുമോ? അതിനെന്താ, നിക്കട്ടോ, ഞാനിപ്പോ കാണിച്ചു തരാം. രൺവി ആകെ പേടിച്ച് പേടിച്ചാ ഡാൻസ് ചെയ്യുന്ന വീര. ശരിയാണല്ലോ ഗുഞ്ചൻ, കാണുന്നുണ്ട്. ഏട്ടൻ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ഗുഞ്ചൻ ഒന്ന് എന്റെ രൺവീരേട്ടന് ഫോൺ കൊടുക്കോ. കൊടുക്കാലോ, നിക്കേ ഒരു മിനിറ്റേ. രൺവിയുടെ അനിയത്തിയുടെ ഫോണാ. ഓക്കെ വീര, ടേക്ക് ഇറ്റ്. എന്തൊക്കെയുണ്ട് വീരക്കുട്ടി? ഏട്ടാ, എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. അതിനെന്താ പറഞ്ഞോ? ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാൻ ഏട്ടന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഏട്ടൻ മറ്റൊരാളുടെ കൂടെ ഡാൻസ് കളിക്കാന്ന് ചിന്തിക്കാനേ പാടില്ല. ഗുഞ്ചന്റെ കൂടെ കളിക്കുന്നെന്ന് വിചാരിച്ചാ മതി. അപ്പൊ ഏട്ടന്റെ മടിയും ബുദ്ധിമുട്ടും ഒക്കെ മാറിക്കോളും. അത് കൊള്ളാലോ വീരകുട്ടി, ഇക്കാര്യം ഞാൻ ഇതുവരെ ചിന്തിച്ചതേ ഇല്ല. ഇനി കണ്ടോ, അടുത്ത റൗണ്ട് തുടങ്ങുമ്പോ ഞാൻ അടിച്ചു പൊളിക്കും. സാർ, ഈ കണ്ടസ്റ്റന്റിന്റെ വിന്നർ ആരായിരിക്കും എന്നാണ് സാറിന്റെ അഭിപ്രായം? വെല്ല, എന്റെ അഭിപ്രായത്തിൽ ഈ കണ്ടസ്റ്റില് മേഘ കമ്യ. ഹായ്. ഷീ ഈസ് എ വെരി ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഇവരാരാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സോ ഹൗ ആർ യു? ഐ ആം വെരി ഫൈൻ ദേവൻ, മൈ ഗുഡ് ഓൾഡ് ഫ്രണ്ട്. അപ്പോൾ താനിവിടെ തൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, റൈറ്റ്?
യെസ് ദേവൻ, ഞാൻ മാത്രമല്ലല്ലോ, നീയും ഇവിടെ ഒരു സ്പെഷ്യൽ കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? ഞാൻ ഈ ഷോയുമായി അസോസിയേറ്റഡ് പോലും അല്ല, പക്ഷെ നീ ഈ ഷോയുടെ ഹോസ്റ്റും കൂടിയാ. അപ്പൊ നീ ഇടനിലക്കാരനായല്ലേ തുടരേണ്ടത്? ഐ എം ഷുവർ ആസ് എ ഡിയർ ഓൾ ഫ്രണ്ട് ഓഫ് മൈൻ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ബയസ്സുമല്ല. സോ ആസ് എ ഹോസ്റ്റ് ഞാൻ ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും എൻകറേജ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത്. എന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, ശരിക്കുള്ള ടാലന്റ് അവരാണ് ജയിക്കേണ്ടത്. വെൽ, ഓൾ ദി ബെസ്റ്റ്. മേഘ, കൻ ഐ ഹാവ് എ വേർഡ് വിത്ത് യു ഇൻ പ്രൈവറ്റ്? ഷുവർ. എക്സ്ക്യൂസ് അസ് പ്ലീസ്, പ്ലീസ്. നമുക്കിടയിലുള്ള ഈ വാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വാറിൽ യാതൊരു റൂൾസും റെഗുലേഷനും ഉണ്ടാവില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുവരുത്തുകയാണ്, എൻ്റെ ആൾ നിൻ്റെ ആ അഞ്ചു കാശിന് വയ്യാത്ത സിംഗറിനെ തീർച്ചയായിട്ടും തോൽപ്പിക്കും. വീരാ, അല്ല നിനക്കെന്താ പറ്റിയത്? നിന്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഹാ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ശരിയായില്ലേ? നിന്റെ അമ്മയും വല്യമ്മയും എല്ലാവരും സമ്മതിച്ചല്ലോ. നീ രൺവിയെ കുറിച്ച് ഓർത്താ സങ്കടപ്പെടുന്നതല്ലേ? എടി, ഞാനില്ലേ നിന്റെ കൂടെ. അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റുന്നേ പോരെ. ഹാ, സങ്കടങ്ങൾ കളയുന്നേ, എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചേ, പുഞ്ചിരിക്കടി. ആരെങ്കിലും സമ്മതിക്കുന്നതോ സമ്മതിക്കാതിരിക്കുന്നതോ അല്ല പ്രശ്നം. ഈ സമയത്ത് നമ്മുടെ ബന്ധത്തെ കുറിച്ച് ആരെങ്കിലും അറിയണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല. ഞാൻ ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ബന്ധം കല്യാണത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയായ സമയമാണിത്. വീരയും ബൽദേവും തമ്മിലുള്ള ബന്ധം നമുക്ക് ഉറപ്പിക്കാം. എത്രയും പെട്ടെന്ന് നമ്മള് ഇക്കാര്യത്തെ കുറിച്ച് രൺവിയോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റാരെങ്കിലും പറഞ്ഞ് അവനിതറിഞ്ഞാൽ അവനെ അത് ഒത്തിരി വിഷമിപ്പിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിൽ ധൃതി പിടിക്കേണ്ടെന്നാണ്. മാത്രമല്ല, വീരയുടെയും ബൽദേവിൻ്റെയും പ്രായത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് നമ്മൾ കുറച്ചുകൂടെ സമയം കൊടുക്കണം. സമയം കൊടുക്കണം, സമയം കൊടുക്കണം വീര. ഇത് ഞാൻ ആദ്യ ദിവസം മുതൽ കേൾക്കണമല്ലേ. ഈ സമയം ഒന്ന് എപ്പോഴാ കഴിയുക? അങ്ങനെ എത്ര സമയങ്ങളാണ് നമ്മുടെ കഴിഞ്ഞു പോയത്. ഇപ്പോഴും നീ വാശി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനൊരു കല്യാണത്തിന് തയ്യാറാവുന്നത് വരെ നീ കാത്തിരിക്കുമെന്നല്ലേ? എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ശരിയാ വീര, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ കാര്യങ്ങളെല്ലാം അന്ന് അങ്ങനെയായിരുന്നു, ഇന്നിപ്പോ കണക്കൂട്ടലോടൊക്കെ മാറി മറിഞ്ഞില്ലേ? നിന്റെ വല്യമ്മയ്ക്കും അമ്മയ്ക്കും ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാം വീര. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധം മറ്റുള്ളവരോട് ഒളിക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മുടെ വീട്ടുകാർ മറ്റുള്ളവർ പറഞ്ഞറിയുമ്പോ അവർക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവുന്നത് നിനക്കറിയില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബൽദേവ, നിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയ നീ പറയുന്നതെല്ലാം ശരിയാണ്. ഇതിനെ കുറിച്ച് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ വീര, നമ്മളിപ്പോ സംസാരിക്കുന്നതല്ലേ ഉള്ളൂ. പ്ലീസ് ബൽദേവ്, പ്ലീസ്. തൽക്കാലം എന്റെ മനസ്സിൽ ഏട്ടനെ കുറിച്ചുള്ള ചിന്തകളാ. പാവ, എന്റെ ഏട്ടൻ അവിടെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ എന്തോ. ഗുഞ്ചനും ഏട്ടനും കാലത്ത് തൊട്ട് എന്റെ ഫോൺ പോലും എടുക്കുന്നില്ല. ആകെ നെർവസ് ആയിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അമ്മയും വല്യമ്മയും വീട്ടിൽ ആകെ വിഷമിച്ചിരിക്ക. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തിയേ പറ്റൂ ബൽദേവ. ബൈ. സോ മിസ് മേഘ, എന്തൊക്കെയുണ്ട് വിശേഷം? യു കെൻ ഡ്രോപ്പ് ഇറ്റ് നൗ. ഈ നാടകം നീ ഇവിടെ വെച്ച് നിർത്ത്. ഇവിടെ ഇപ്പൊ ക്യാമറയോ മീഡിയ പേഴ്സണോ ഒന്നും ഇല്ലല്ലോ. ഐ ഹോപ്പ് യു നോ മേഘ, നമ്മൾ തമ്മിലുള്ള വാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വാറിലെ റൂൾസും റിലേഷൻസും ഒന്നും ഇല്ല താൻ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എൻ്റെ ആള് തൻ്റെ ആ രണ്ട് കാശിന്റെ വകയില്ലാത്ത സിംഗറിനെ തീർച്ചയായിട്ടും തോൽപ്പിക്കും. നീ എത്രയും പെട്ടെന്ന് പ്രീതംപുരിയിലേക്ക് വാ. അവന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാനാ. ബൽദേവേട്ടിന്റെ കല്യാണോ? ഇനി വീരയും ബൽദേവേട്ടിനെയും കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? ഈ രൺവിജയ്, അയാൾക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ജയിക്കാന്നുള്ള സ്വപ്നം മാത്രമായിരിക്കും. ഇതിൽ ജയിക്കാൻ പോകുന്നത് എന്റെ കണ്ടസ്റ്റന്റ് തന്നെയാണ്.
ഞാൻ തന്നെയാണ് ജയിക്കുക. ആര് തോൽക്കും ആര് ജയിക്കും എന്നുള്ളതൊക്കെ കാലം തീരുമാനിക്കും. അതിന് നമ്മൾ ആരുമല്ല. രത്നങ്ങൾ തിരഞ്ഞെടുക്കാൻ എനിക്ക് സാമർഥ്യമുണ്ടോ എന്നുള്ളതും സമയം തീരുമാനിക്കട്ടെ. രൺവിജയുടെ വഴിയിൽ നീ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കൂ എന്നുള്ളതും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് ദേവൻ. നിന്റെ ഈ മൗനം തന്നെയാണ് എനിക്കുള്ള ഉത്തരവും. നമുക്ക് കണ്ടുകളയാം. രൺവിജയെ വിജയത്തിന്റെ പാതയിലേക്ക് കുതിക്കുന്നതിൽ നിന്നും ആർക്കും തടയാൻ പറ്റില്ല. നിന്റെ ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു ദേവൻ. രൺവിജയെ ഒരു വലിയ സ്റ്റാർ ആക്കിയിട്ടേ ഇനി ഞാൻ അടങ്ങും. നീ തെറ്റാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തിരിക്കും ദേവൻ. Done. Accepted. സോ നമ്മുടെ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. മിസ് മേഘ, എന്നാ പിന്നെ നമുക്ക് ഈ ഷോയിലെ ശരിക്കുള്ള വിന്നർ ആരാണെന്ന് കണ്ടറിഞ്ഞു കളയാം. രൺവിജയ്, വാട്ട് ഈസ് ദിസ്? ഡാൻസ് ചെയ്യുമ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ആണെന്നുള്ള കാര്യം അങ്ങ് മറന്നേക്കണം. ശരി. ഹേ ബ്രോ രൺവി, എടാ ഞാൻ അത്ര വലിയ ഡാൻസർ ഒന്നുമല്ല, പക്ഷെ ഇത് വലിയ കോമഡി ആയിപ്പി. നീ എന്നെക്കാളും ബോറായാണല്ലോ കളിക്കുന്നത്. അനന്തോ, ഞാൻ കൂടുതൽ വൃത്തി കേടാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കും. ഇന്നലെ രൺവിയുടെ പ്രോഗ്രാം കാണാൻ ഗ്രാമം മുഴുവനും ഉണ്ടായിരുന്നു. എല്ലാവരും അവനെ വാരോളം പുകഴ്ത്തുന്നുണ്ടായിരുന്നു. മോളെ, മരുമോൻ ആരുടെയാന്ന് ചോദിച്ചാൽ ഞാനും വിട്ടുകൊടുത്തില്ല. ആ പിന്നെ ഗുഞ്ചൻ, നീ എത്രയും പെട്ടെന്ന് പ്രീതംപുരയിലേക്ക് ഒന്ന് വരണം. നിന്റെ അടുത്ത് ബൽദേവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ ഈയിടെയായിട്ട് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാനാ. ബൽദേവേട്ടന്റെ കല്യാണത്തെ കുറിച്ചോ? ഇനി വീരയും ബൽദേവേട്ടനെയും കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? And get lost from here right now. മര്യാദയ്ക്ക് സംസാരിക്കണം. രൺവി, നിർത്തിക്കേ. നിർത്ത് നിർത്ത് പ്ലീസ് പ്ലീസ് രൺവി. 1 minute. ഇവിടെ നിന്റെ ഭാര്യയാണല്ലേ, പിന്നെന്തിനെ ഇവിടെ കൊണ്ടുവന്നേ? നീ മാത്രം വന്നാൽ മതിയിരുന്നല്ലോ. നീയൊക്കെ ചെറുത് ഈ റോഷനോട് മുട്ടി ജയിക്കാറൊന്നും ആയിട്ടില്ല. ഇതൊക്കെ നിന്നോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ നിനക്ക് പറഞ്ഞാടാ. നീ എന്ത് പറയാനാടാ? ഏ ഡാ, നീ കണ്ടോ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്.